കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തു വെച്ച് സ്വർണവുമായി പോലീസ് പിടിയിലായ 19-കാരി ഷഹലയ്ക്ക് ജാമ്യം. സ്വർണവില 1 കോടിക്ക് താഴെ വന്നതിനാലാണ് ഷഹലയ്ക്ക് ജാമ്യം ലഭിച്ചത്. ജാമ്യം ലഭിക്കാതെ റിമാൻഡ് ചെയ്യുക 1 കോടിക്ക് മുകളിലുള്ള സ്വർണ്ണക്കടത്തിന് മാത്രം. അതുകൊണ്ട് തന്നെ കേരള പോലീസിന് ഷഹലയിനെ തൊടാൻ കിട്ടില്ല. കേസ് ഇനി കസ്റ്റംസിലേക്ക്. 1884 ഗ്രാം 24 ക്യാരറ്റ് സ്വർണമാണ് പോലീസ് ഇവരിൽ നിന്നും പിടികൂടിയിരുന്നത്. സ്വർണമിശ്രിതം രൂപത്തിലാക്കി 3 പാക്കറ്റുകളിലായിരുന്നു ഇത്. 1884 ഗ്രാം സ്വർണത്തിന് നിലവിലെ മാർക്കറ്റ് വില 93,91,740 രൂപയാണ്. ഇതിനാൽ തന്നെ കേസിൽ ഇവർക്ക് ജാമ്യത്തിന് അർഹതയുണ്ട്. അതോടൊപ്പം തന്നെ ഇവരിൽ നിന്നും പിടികൂടിയ സ്വർണം മിശ്രിതം രൂപത്തിലുള്ളതിനാൽ ഇത് ഉരുക്കി പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ തൂക്കം കുറയാനും സാധ്യതയുണ്ട്. പോലീസിനെ സ്വർണവും റിപ്പോർട്ടും മഞ്ചേരി CGM കോടതിയിൽ ഹാജരാക്കും. ശേഷം കേസ് കോടതി കസ്റ്റംസിന് കൈമാറും. ഇതിനുശേഷം CRPC 102 വകുപ്പ് പ്രകാരം കസ്റ്റംസ് റിപ്പോർട്ട് സഹിതം കോടതിയെ സമർപ്പിക്കും. ശേഷം പ്രതിയുടെ ഭാഗം കേൾക്കും. നിലവിൽ പോലീസ് ഇവരെ ജാമ്യത്തിൽ വിട്ടതിനാൽ തന്നെ തെളിവുകളെല്ലാം ഇതിനോടകം നശിപ്പിച്ചിട്ടുണ്ടാകുമെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. അതേസമയം 19-കാരി സ്വർണക്കടത്ത് കാര്യരായത് ഗൾഫിലുള്ള പിതാവിനെ കാണാൻ വിസിറ്റിംഗ് വിസയിൽ പോയി തിരിച്ചു വരുമ്പോഴാണെന്നാണ് പോലീസിന് നൽകിയ മൊഴി. അടുത്ത ഫ്ളാറ്റിൽ താമസിക്കുന്ന സ്വർണക്കടത്ത് ഇടനിലക്കാരാണ് കാസർഗോഡ് സ്വദേശി ഷഹലയെ സമീപിച്ചത്. സ്ത്രീയായതിനാലും ചെറുപ്പക്കാരിയായതിനാലും സ്വർണം പിടികൂടില്ലെന്നും അതിനാൽ 1 കോടിയുടെ താഴെ വരുന്ന സ്വർണം സുഖമായി തന്നെ കൊണ്ടുപോകാമെന്നും പറഞ്ഞു. 1 കോടിക്ക് താഴെ വരുന്ന സ്വർണം പിടികൂടിയാലും അപ്പോൾ ജാമ്യത്തിൽ പോവുകയും ചെയ്യാമെന്നും പറഞ്ഞു. താൻ ഗൾഫിൽ ബിസിനസ്സിലുള്ള തന്റെ പിതാവിനെ കാണാൻ പോയതായിരുന്നുവെന്നും തിരിച്ചു വരുമ്പോൾ ഇവർ ബന്ധപ്പെട്ട് ഓഫർ നൽകുകയായിരുന്നുവെന്നുമാണ് ഷഹല പറഞ്ഞതെന്നും പോലീസ് പറഞ്ഞു. പണത്തിനായി താൻ സ്വയം സന്നദ്ധയായി മുന്നോട്ട് വരികയായിരുന്നു. ഭർത്താവും ഇക്കാര്യം അറിഞ്ഞിരുന്നുവെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. എന്നാൽ ഭർത്താവ് നിർബന്ധിച്ചല്ല കാര്യരായതെന്നും യുവതി മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു. അതേസമയം പ്ലസ് ടു കഴിഞ്ഞ ശേഷം 3 മാസം മുൻപാണ് ഷഹല എറണാകുളത്ത് പഠിക്കാൻ പോയതെന്നാണ് നാട്ടിൽ അറിയുന്നത്. ഇതിനിടയിൽ ഷഹല ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനെന്ന് പറഞ്ഞ് 6 ദിവസം മുൻപ് ദുബായിലെത്തിയതായാണ് റിപ്പോർട്ട്. ഷഹലയുടെ പിതാവ് 10 വർഷമായി ദുബായിലാണുള്ളത്. 6 മക്കളുള്ള കുടുംബത്തിൽ 3 ആണും 3 പെണ്ണുമാണുള്ളത്. പിതാവിന് ദുബായിൽ ബിസിനസ്സാണെന്നാണ് പറയുന്നത്. 10 സെന്റ് വീടും സ്ഥലവും മാത്രമാണ് ഇവർക്കുള്ളത്. ഇടത്തരം കുടുംബമായ ഇവരുടെ മൂത്ത മകളുടെ വിവാഹം മാത്രമാണ് നടന്നത്. ഷഹലയുടെ വിവാഹം നടന്നെന്നും ഇല്ലെന്നുമുള്ള പ്രചരണമാണ് നാട്ടുകാർ പറയുന്നത്. ഷഹലയുടെ സുഹൃത്തിന്റെ പ്രേരണയിലാണ് സ്വർണം കടത്തിയതെന്ന വിവരവും ചോദ്യം ചെയ്യലിൽ പുറത്തു വന്നിട്ടുണ്ട്. ബദിയുടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പിടിയിലായ 19-കാരുടെ കുടുംബം താമസിക്കുന്നത്. ഈ വീടും കുടുംബവും പശ്ചാത്തലവും കസ്റ്റംസും പോലീസും ശേഖരിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു സ്വർണ്ണക്കടത്തിന് പെൺകുട്ടി തയ്യാറായത് ആരുടെ പ്രേരണയിലാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.